നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പുതിയ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റായിരുന്നു. പതിവൊന്നും തെറ്റിച്ചില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ ആ ബജറ്റ് അവതരിപ്പിക്കുന്ന ആ പാരമ്പര്യമെല്ലാം പിന്തുടർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കെ എൻ ബാലഗോപാൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ബജറ്റ് അവതരിപ്പിച്ചു. ചില കവിതകളുടെ മാത്രം കുറവ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. കോടികൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. കഴിഞ്ഞ തവണ ലോക്ക്ഡൗൺ സമയത്ത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ, ഈ കോവിഡിൻ്റെ കാലത്ത് തന്നെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ, അന്ന് ഒരു 20,000 കോടിയുടെ പാക്കേജ് ശ്രീ തോമസ് ഐസക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനം പോലെ ഈ ബജറ്റിലുണ്ട്. ഒപ്പം തന്നെ ഏകദേശം 375 കോടി രൂപയെ വാക്സിൻ വാങ്ങാൻ കേരള സർക്കാരിന് ആവശ്യമുള്ളൂ. പക്ഷേ അദ്ദേഹം കുറയ്ക്കണ്ട എന്ന് വെച്ച് 1,000 കോടി അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. പിന്നെയും ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കോടികൾ കൊണ്ടുള്ള കണക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും പുതിയ പുതിയ ഒന്നോ രണ്ടോ സ്മാരകങ്ങൾ, പ്രതിമകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള നിയമസഭയിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്ന വ്യക്തിയാണ് ശ്രീ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം തന്നെയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതിക്ക് ഏകദേശം 9 അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ട് ഏകദേശം 9 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടിയും വന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ കേസ് പറഞ്ഞ്, ദീർഘകാലം കേസ് പറഞ്ഞ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടപ്പിച്ചത് VS അച്യുതാനന്ദനാണ്. അതേ VS അച്യുതാനന്ദൻ്റെ പാർട്ടി തന്നെ ദാ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മാരകമൊക്കെ പണിയുന്നുണ്ട്. ഇതിനു മുമ്പ് അവർ KM മാണിക്കായിരുന്നു സ്മാരകം പണിതത്. ഈ രണ്ട് വ്യക്തികളെയും, KM മാണി, ബാലകൃഷ്ണപിള്ള, R ബാലകൃഷ്ണപിള്ള, ഈ രണ്ട് പേരെയും ഇവർ കള്ളൻ എന്ന് പരസ്യമായിട്ട് വിളിച്ചിട്ടുള്ളതാണ്, അഴിമതിക്കാർ എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവർക്ക് വേണ്ടി, രണ്ടു പേർക്ക് വേണ്ടിയും അവരിപ്പോൾ ഇതാ പ്രതിമ പണിയുന്നു, സ്മാരകം പണിയുന്നു, ഒപ്പം തന്നെ ഗൗരിയമ്മയ്ക്ക് വേണ്ടിയിട്ടും പണിയുന്നുണ്ട്. മറ്റ് രണ്ടുപേരും അഴിമതിക്കാരാണ്, കള്ളന്മാരായിരുന്നു എങ്കിൽ, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പണിതെങ്കിൽ, അതിൻ്റെ ഒപ്പം തന്നെ എന്തിനാണ് ഈ KR ഗൗരിയമ്മയുടെ സ്മാരകം കൂടെ പണിയുന്നത് എന്നാണ് ചില രാഷ്ട്രീയ എതിരാളികളൊക്കെ ചോദിക്കുന്നത്. KR ഗൗരിയമ്മയുടെ പേരിൽ ഇന്ന് വരെയും യാതൊരു അഴിമതി കേസോ അഴിമതി ആരോപണങ്ങളോ ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ബാലകൃഷ്ണപിള്ളയുടെയൊക്കെ കൂടെ ചേർത്ത് പറയുന്നത്? അങ്ങനെ ചില അവലാതികളൊക്കെ അവിടെയും ഇവിടെയുമായിട്ട് കേൾക്കുന്നുണ്ട്. എന്തരോ എന്തോ, നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. ഇവർ പിണറായി വിജയൻ പറയുന്ന പോലെ, ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഇനി അങ്ങ് മുംബൈയിൽ നിന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഒരു കാലത്ത് ഹിന്ദി സിനിമ ആരാധകരുടെ സ്വപ്ന സുന്ദരി, അല്ലെങ്കിൽ അവരുടെ ഇഷ്ട നായികയൊക്കെ ആയിരുന്ന ജൂഹി ചൗള എന്നൊരു നടിയുണ്ട്. ഇപ്പോൾ ഈ ജൂഹിക്ക് വലിയ സിനിമയോ അങ്ങനെ റോളൊന്നും ഇല്ല. ഒന്നോ രണ്ടോ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒരു കാലത്ത് ഇങ്ങനെ നിറഞ്ഞു നിന്ന്, വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടാവാം അവർക്ക് വീണ്ടും ഇങ്ങനെ ഈ വെള്ളി വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു ത്വര. പബ്ലിസിറ്റി, ചീപ്പ് പബ്ലിസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കോടതി അവരുടെ ഒരു നീക്കത്തിനെ പറ്റി പരാമർശിച്ചത്. സംഗതി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് 5G വരാൻ പോവുകയാണല്ലോ. ഇപ്പം നിലവിൽ 4G ഉണ്ട്, 5G വരാൻ പോവുകയാണ്. അപ്പോൾ അവർ എവിടുന്നോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നോ ഒക്കെ കിട്ടിയ കുറേ വിവരങ്ങളൊക്കെ കൊണ്ടുവച്ച് ഈ 5G ഇനി ഇവിടെ ഇന്ത്യയിൽ വരാൻ പാടില്ലെന്നും, ഇത് ജീവജാലങ്ങൾക്കെല്ലാം ഭയങ്കര അപകടകരമാണെന്നും, ഇത് നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുംബൈ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊണ്ട് അങ്ങ് ഫയൽ ചെയ്തു. മുംബൈ ഹൈക്കോടതി ഈ കേസെല്ലാം പഠിച്ചതിന് ശേഷം, ഈ സംഗതി ഹർജിയെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിലിട്ടതിന് ശേഷം, കണ്ടം വഴി ഓടാൻ പറഞ്ഞതിനൊപ്പം തന്നെ, അങ്ങനെ അങ്ങ് വെറുതെ പോകണ്ട, ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നെന്നും, ഒരു 20 ലക്ഷം രൂപ പിഴ എടുത്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഓടിച്ചുവിട്ടു. ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്ത്യയിലെ കോടതികളൊക്കെ ഇങ്ങനെ ഇപ്പം ഇതേപോലെയുള്ള കേസുമായിട്ട് ചെല്ലുന്നവരെ എല്ലാവരെയും കൊണ്ട് പിഴ അടപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് സെൻട്രൽ വിസ്ത എന്ന പാർലമെൻറ്റ് സമുച്ചയം പുതിയതായിട്ട് പണിയാൻ പോകുന്നത്, അതിൽ ഒരുപാട് വസതികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മാധ്യമങ്ങൾ മോദിയുടെ വസതി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് മോദിയുടെ വസതിയല്ല. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം 1,000 കോടി രൂപയോളം വാടക കൊടുത്തിട്ടാണ് പല കെട്ടിടങ്ങളും ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളിലെ വാടക ഒക്കെ ചെല്ലുന്നത് ബഹുഭൂരിപക്ഷവും ചില കോൺഗ്രസ്സുകാരുടെ പോക്കറ്റിലേക്കാണ്. കാര്യം അവരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഒരു 1 കിലോമീറ്ററുകൾ വ്യത്യാസത്തിലൊക്കെയാണ് ഇതിപ്പോൾ ഉള്ളത്.
ഔദ്യോഗിക വസതികളുണ്ട്. മറ്റ് നമുക്കറിയാവല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ അവിടെ എത്രമാത്രം ഓഫീസുകളും ഇതുപോലുള്ള കാര്യാലയങ്ങളും ഒക്കെ കാണുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഫിസ്ത എന്നൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരികയും അതിൻ്റെ പണിയൊക്കെ ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. അത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പണി തന്നെ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുത്തൻ ഇവർക്കിട്ട് മോദിക്കിട്ട് ഒരു പണി കൊടുത്തേക്കാം എന്ന് വെച്ചിട്ടാണ് കോടതിയിലോട്ട് ചെന്ന് ഒരു ഹർജിയൊക്കെ കൊടുത്തത്. ആ ഹർജിയും കോടതി ചുരുട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞിട്ട് 100,000 രൂപയുള്ളു. അവനെന്തായാലും കുറച്ച് ഭാഗ്യമുണ്ട്. ഈ ജൂഹിക്ക് എന്തായാലും നല്ല 8-ൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഇപ്പോഴും അവ പഴയ പോലെ അവർക്ക് ഈ സിനിമകളൊന്നുമില്ല. ഈ പരസ്യത്തിൽ നിന്നുള്ള വരുമാനവും മറ്റ് ചില വരുമാനങ്ങളൊക്കെയാണ് യൂട്യൂബോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെയുള്ള വരുമാനമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 20,000 രൂപ ഫൈൻ അടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർക്കതൊരു വലിയ തുക തന്നെയായിരിക്കാം. എന്തായാലും ജൂഹിക്കും അതുപോലുള്ള ആൾക്കാർക്കും ഒക്കെ ഇതൊരു ഗുണപാഠമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യം അതേപോലെ തന്നെ സ്കോളർഷിപ്പ് മറ്റ് ചില അനുപാതങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇത് ഹൈക്കോടതി തന്നെ അതിനെപ്പറ്റി പരാമർശിക്കുകയും അത് റദ്ദാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് ഒരു സമവായമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതൊന്നും ബാധകമല്ലായിരുന്നു. അദ്ദേഹം ഇന്ന് സമവായത്തിനൊന്നും നോക്കിയില്ല, സർവകക്ഷി യോഗം വിളിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല, ഏകപക്ഷീയമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ചിലരെയൊക്കെ പേടിക്കുന്നത് താടിയുള്ള അപ്പനെയേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചിലരെയൊക്കെ അദ്ദേഹം പേടിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സാരം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കേസ് പറയുകയാണെങ്കിൽ ഇന്ന് 16,229 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 14.82%. മരണനിരക്കിൽ കുറവ് കാണിക്കുന്നുണ്ട്. 135 എത്തിയിട്ടുണ്ട്. നമ്മൾ 200 ഒരു ദിവസത്തെ മരണനിരക്കുന്നത് 200 കടന്ന് 2 ദിവസത്തോളം പോയിരുന്നു. ഇപ്പോൾ അത് 135 എന്ന രീതിയിലാവുന്നുണ്ട്. അതേപോലെ തന്നെ കോവിഡ് വ്യാപനവും കുറയുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഈ ലോക്ക്ഡൗണും മറ്റ് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഗുണമാവുന്നുണ്ട് എന്നാണ് ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.